ബംഗാളിലെ ദ്വിഭരണത്തെ റദ്ദാക്കിയത് വാറൻ ഹേസ്റ്റിങ്സാണ് അപ്പോൾ ബംഗാളിലെ ദിഭരണം റദ്ദാക്കി എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക ദ്വിപരണം റദ്ദാക്കി അത് വാറൻ ആണ് ദിഭരണത്തെ റദ്ദാക്കിയത് അതോടൊപ്പം തന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നൊരു വർഷത്തിൽ ഒരു നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ പാസ്സാകപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാകുന്നുണ്ട് അതിൻ്റെ പേരാണ് റെഗുലേഷൻ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേഷൻ ആക്ട് പ്രകാരം ബംഗാളിലെ ഗവർണർക്ക് ഗവർണർ ജനറൽ പദവി ലഭിക്കുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേഷൻ ആക്ട് ഈ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാകുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് വാറൻ ഹേസ്റ്റിങ്സാണ് ഭരണാധികാരി നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് റെഗുലേഷൻ ആക്ട് പാസ്സായ വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റെഗുലേഷൻ ആക്ട് പാസ്സാകുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഗവർണർ ജനറൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ പാസ്സാക്കിയ ആദ്യ നിയമം ഏതാ റെഗുലേഷൻ ആക്ട് അതുപോലെ തന്നെ റെഗുലേഷൻ ആക്ടിൻ്റെ ചില പോരായ്മകൾ പരിഹരിക്കാൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ പാസ്സാക്കിയ മറ്റൊരു നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് രണ്ടും ഒന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കണം പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ഈ റെഗുലേഷൻ ആക്റ്റിനകത്ത് കോടതി വ്യവസ്ഥയിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെമീന്ദർമാർ ഭൂ ഉടമകൾക്ക് നിയമം അനുസരിക്കണമെന്നുള്ള കർശനമായ വ്യവസ്ഥ തന്നെ അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ ആ നിയമവ്യവസ്ഥയിലൊക്കെ പോരായ്മൾ പരിഹരിച്ച് ഒന്നുകൂടെ ഒന്ന് പുതുക്കിയെടുത്തതാണ് പിറ്റ്സിൻ്റെ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് പിറ്റ്സ് ഇൻഡ്യ ആക്റ്റ് എന്നും കൂടി അറിഞ്ഞിരിക്കണം എഴുപത്തി മൂന്നിലെ റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി ഇന്ത്യയിൽ ആദ്യമായി കൽക്കട്ടയില് രൂപം കൊള്ളുന്നത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി രൂപം കൊണ്ട വർഷമേത ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് സ്ഥാപിച്ച വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ് ആ സുപ്രീം കോടതി രൂപം ആദ്യമായിട്ട് കൊണ്ടത് കൽക്കട്ടയിലാണ് ആ കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എലിജ ഇംപേ എന്താണ് പേര് പറഞ്ഞത് എലിജ ഇംപേ എലിജ ആണ് ആദ്യ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം വാറൻ ഹേസ്റ്റിങ്സ് ഏർപ്പെടുത്തിയ പഞ്ചവത്സര നികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ക്വിൻ ക്യുനൈൽ അപ്പോൾ അതൊരു നികുതിയാണ് കേട്ടോ ഒരു ടാക്സ് സിസ്റ്റമാണ് അഞ്ച് വർഷത്തിലൊരിക്കൽ പിരിച്ചെടുക്കുന്ന നികുതി അതിൻ്റെ പേരാണ് ക്വിൻ ക്യുനായിൽ ചില പേരുകൾ കുറച്ച് പാടാണ് എന്നാലും ഓർത്തു വച്ചിരിക്കുക ക്വിൻ ക്യുനൈൽ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ നയങ്ങൾ പോളിസിയെ പൊതുവായി അറിയപ്പെടുന്ന പേരാണ് റിങ് ഫെൻസ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കൊരു പേരുണ്ട് ആ നയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് റിങ് ഫെൻസ് റിങ് ഫെൻസ് അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ നികുതി ഏതാ ക്വിൻ ക്യുനൈ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ നയങ്ങൾ ഏതാ പോളിസി എങ്ങനെ അറിയപ്പെടുന്നത് റിങ് ഫെൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുക റിങ് ഫെൻസ് നയങ്ങളുടെ ശില്പി ആര് എന്ത് എഴുതണം വാറൻ ഹേസ്റ്റിങ്സ് എഴുതണം അപ്പോൾ ബംഗാളി ദ്വിഭരണ റദ്ദാക്കിയത് റെഗുലേഷൻ ആക്ട് പാസ്സാകുമ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ് ആകുമ്പോൾ കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് നികുതി വ്യവസ്ഥയാളുടെ കിൻഗിനയിലാണ് നയങ്ങൾ റിങ് ഫെൻസ് നയങ്ങൾ എന്നത് വാറൻ ഹേസ്റ്റിങ്സിന്റെ നയങ്ങളാണ് ഭഗവത്ഗീത ക്യാമുഖ എഴുതിയ വ്യക്തി വാറൻ ഹേസ്റ്റിങ്സാണ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ആരാ ചോദിച്ചിട്ടുണ്ട് ചാൾസ് വിൽക്കിൻസ് പേരെന്ന് പറഞ്ഞേ ചാൾസ് വിൽക്കിൻസ് ആണ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് ചാൾസ് വിൽക്കിൻസാണ് ആണ് ആമുഖം എഴുതിയ വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ് അതുപോലെ തന്നെ മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് വില്യം ആണ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാരാണ് വില്യം ആണ് ഇയാളുടെ കാലഘട്ടത്തിലെ ചില തർജ്ജമകളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൃതി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി വാറൻ ആണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാൾ മത്സര പരീക്ഷാരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു കൽക്കട്ട മദ്രസ സ്ഥാപിച്ചതാര് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ സഹായത്തോടു കൂടി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഒന്ന് പറഞ്ഞു നോക്കുക ിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ആണ് ഇതെല്ലാം പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ് മത്സര പരീക്ഷയ്ക്ക് വില്യം ജോൺസ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജം ചെയ്ത ആളല്ലേ വില്യം ജോൺസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് അപ്പോൾ ഇത് രണ്ടും വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ഗവർണർ ജനറൽ വാറൻ ആണ് ഇംപീച്ച്മെൻ്റ് അന്ന് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം നികുതി പിരിക്കാൻ ഏർപ്പെടുത്തിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ നികുതി പിരിവിൽ ചില പ്രശ്നങ്ങളുണ്ട് ചില കള്ളത്തരങ്ങളുണ്ടെന്ന് കേസ് ആരോപിച്ച് അദ്ദേഹത്തെ തൂക്കിക്കുന്നു അപ്പോൾ അത് വലിയ വിഷയമായി അതിനകത്ത് അദ്ദേഹം നിരപരാധിയായിരുന്നു അത് വലിയ ഇന്ത്യ വലിയ വിഷയങ്ങളായി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് ഇംപീച്ച്മെൻറ്റിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വാറൻ ഹേസ്റ്റിങ്സിനെതിരെയുള്ള ഇമ്പീച്ച്മെൻറ്റ് അവതരിപ്പിച്ചത് എഡ്മണ്ട് ബെർഗാണ് ചില പേരുകളൊന്നും ഓർത്ത് വെക്കുമല്ലോ എഡ്മണ്ട് ബെർഗ് എന്നാണ് പേര് എഡ്മണ്ട് ബെർഗ് ആണ് ഈ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് അവതരിപ്പിച്ചത് എഡ്മണ്ട് ബെർഗ് ഇതൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എഡ്മണ്ട് ബർഗിന് എന്താണത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന എന്തിനാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന എന്തിനെയാണ് പത്രങ്ങളെയാണ് പത്രങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് ആദ്യം വിളിച്ച ലോകത്തിലെ ആദ്യ വ്യക്തിയാണ് അങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് എഡ്മണ്ട് ബെർഗ് അപ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കാമല്ലോ നോക്കൂ വാറൻ ഹേസ്റ്റിങ്സ് എഴുപത്തി മൂന്ന് എന്നുള്ള കാലഘട്ടം ദ്വിഭരണം റദ്ദാക്കിയത് വാറൻ ആണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആദ്യമായിട്ടൊരു നിയമം പാസ്സാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ആ നിയമത്തിൻ്റെ പേരാണ് റെഗുലേഷൻ ആക്ട് ഇത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് പാസ്സാവുന്നത് റെഗുലേഷൻ ആക്ടിൻ്റെ പോരായ്മകൾ പരിഹരിച്ച നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഏത് വർഷമാ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലാണ് സുപ്രീം കോടതി കൽക്കട്ടയിൽ രൂപീകരിച്ചു വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ആ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എലിജ ഇംപെ ഈ പഞ്ചവത്സര നികുതി വ്യവസ്ഥ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് ഏർപ്പെടുത്തിയ പഞ്ചവത്സര നികുതി വ്യവസ്ഥയാണ് കിൻ കിന് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നയങ്ങൾ റിംഗ് ഫെൻസ് നയങ്ങൾ എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ കൽക്കട്ട മദ്രാസ് സ്ഥാപിച്ചത് വാറൺ ഹേസ്റ്റിങ്സാണ് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കപ്പെടുന്നത് വില്യം ആണ് അത് സ്ഥാപിച്ചത് വില്യം ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചൊരു ചോദ്യം വാരണാസി സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാര് അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നൊരു ചോദ്യം അല്ല അത് വാരണാസി സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാര് ആദ്യത്തെ സംസ്കൃത കോളേജാണ് വാരണാസിൽ ജോനാഥൻ ഡങ്കൻ ഈ ഒരു പേര് കൂടി നിങ്ങളൊന്ന് ഓർത്തു വച്ചിരിക്കുക ജോനാദൻ ഡങ്കൻ ജോനാഥൻ ഡങ്കൻ അപ്പോൾ വാരണാസി സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാരാ ജോനാഥൻ ഡങ്കൻ ഞാൻ സംഘടനകൾ പറയാം നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ സ്ഥാപകർ ഒന്ന് വരട്ടെ നോക്കൂ കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ഏഷ്യറ്റി സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് ജോനാദൻ ഡങ്കൻ എന്താ വരുന്ന വാരണാസി സംസ്കൃത കോളേജ് അത് വളരെ വ്യക്തമായിട്ട് ഓർത്തു ഓർത്തുവച്ചിരിക്കുകയാണ് മത്സര പരീക്ഷാരംഗത്ത് എഡ്മണ്ട് ബർഗിൻ്റെ പ്രത്യേകത എന്താ പത്രങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിച്ചത് എഡ്മണ്ട് ബർഗാണ് ഇംപീച്ച്മെൻറ്റിന് വിധേയമായ ആയത്ത വ്യക്തിയാണ് വാറൻ ഹിസ്റ്റിക്സ് അദ്ദേഹത്തിനെതിരെയുള്ള ഇംപീച്ച്മെൻറ്റ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് എഡ്മണ്ട് എന്ന് പറയുന്നത് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജം ചെയ്തതാര വില്യം ജോൺസ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജം ചെയ്താരാ ചാൾസ് ആണ് അർദ്ധശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് തർജ്ജം ചെയ്താൽ എന്ന് എൽ ഡിക്ക് ചോദിച്ചിട്ടുണ്ട് പലർക്കും അറിയാം അർദ്ധശാസ്ത്രം ക്ഷാമശാസ്ത്രികളാണ് ശാസ്ത്രം ശാസ്ത്രി എന്ന കണക്റ്റ് തോർത്ത് വച്ചിരിക്കുക അർദ്ധശാസ്ത്രം ക്ഷ്യാമശാസ്ത്രികളാണ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സും ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് കോൺവാലിസ് എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയിലേക്ക് പോകാം കോൺവാലിസ് ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ ജനറലാണ് ബംഗാളിലായ ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിങ്സാണ് ബംഗാൾ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ഈ ഈ പദവി അലങ്കരിക്കുന്ന ആദ്യത്തെ രാജകുടുംബാംഗമാണ് കോൺവാലിസ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട് കോൺവാലിസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാന്യമുള്ള അർഹിക്കുന്ന ഒരു കാര്യം ഒരു ഏകീകൃത സിവിൽ സർവീസിൻ്റെ തുടക്കം കുറിച്ച വ്യക്തി ഇദ്ദേഹമാണ് മാത്രമല്ല കൃത്യമായ ഒരു പോലീസ് സംവിധാനം ഇന്ത്യയിൽ അവതരിപ്പിച്ചതും കോൺവാലിസാണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഏതൊക്കെയാണ് ഏകീകൃത സിവിൽ സർവീസും സിവിൽ സർവീസും പോലീസ് സംവിധാനങ്ങളും ഏകീകൃത പോലീസ് സംവിധാനങ്ങളും ഇത് രണ്ടും കോൺവാലിസിൻ്റെ കാലത്താണ് എന്നാണ് പറഞ്ഞത് അപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും പിതാവ് കോൺവാലിസാണ് ഏതിൻ്റെയൊക്കെയാണ് ഏകീകൃത സിവിൽ സർവീസിൻ്റെയും പോലീസ് സംവിധാനങ്ങളുടെയും ഇന്ത്യയിലെ പിതാവ് ആണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നമുക്കറിയുന്നു പലതല തട്ടുകളായിട്ടാണ് കോടതി വ്യവഹാരം മുനിസിഫ് കോടതി ജില്ലാ കോടതി അങ്ങനെ പല തട്ടുകളായിട്ട് കോടതി വ്യവഹാരങ്ങളുണ്ട് ഈ തട്ടുകളായുള്ള കോടതി വ്യവസ്ഥ ആദ്യം അവതരിപ്പിച്ച വ്യക്തി ആരാ കോൺവാലിസ് ആണ് തട്ടുകളായുള്ള കോടതി വ്യവസ്ഥ ആദ്യം അവതരിപ്പിച്ച വ്യക്തി കോൺവാലിസ് പ്രഭുവാണ് പണ്ട് റവന്യൂവും ജുഡീഷ്യറിയും ഒന്നായിരുന്നു ഈ റവന്യൂവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിച്ചത് ഇദ്ദേഹമാണ് റവന്യൂവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിച്ചു ജുഡീഷ്യറിയും റവന്യൂവും തമ്മിൽ വേർതിരിച്ച വ്യക്തി കോൺവാലിസ് പ്രഭുവാണ് രാജകുടുംബം അതായത് ഗവർണർ ജനറൽ പദവി വഹിച്ച ആദ്യത്തെ രാജകുടുംബാംഗമാണ് കോൺവാലിസ് ഏകീകൃത സിവിൽ സർവീസിൻ്റെ പിതാവ് പോലീസ് സംവിധാനങ്ങളുടെ പിതാവ് തട്ടുകളായുള്ള കോടതി സംവിധാനം റവന്യൂവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിച്ചത് കോൺവാലിസ് പ്രഭുവാണ് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നൊരു കാര്യമാണ് ഇത് എല്ലാവർക്കും മനസ്സിലാക്കി വെക്കേണ്ട ഒരു വർഷമാണ് എന്താ മൂന്നാം മൈസൂർ യുദ്ധത്തെ തുടർന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച ഗവർണർ ജനറൽ കോൺവാലിസ ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒപ്പുവെച്ച ഉടമ്പടിയാണ് ടിപ്പു സുൽത്താനുമായിട്ട് ഏതാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി നല്ല ചോദ്യമാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഒരിക്കൽ എൽ ഡി ക്കേണ്ട ചോദ്യം ഇതാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശം ഏതാണ് ഉത്തരം മലബാർ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശം ഏതാ മലബാറാണ് അതിൻ്റെ ഉത്തരമായി വരിക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യ മാറ്റിമറിച്ചൊരു നികുതി വ്യവസ്ഥ തൊണ്ണൂറ്റി മൂന്നിലുണ്ടായി ആ നികുതിയുടെ പേരാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്താണ് പേര് പറഞ്ഞത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഏർപ്പെടുത്തിയ വ്യക്തിയാണ് കോൺവാലിസ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് സെമീന്ദാരി സമ്പ്രദായം ഇതിനെക്കുറിച്ച് മത്സര പരീക്ഷാ രംഗത്ത് വളരെ വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം ബീഹാർ ബംഗാൾ ഒഡീഷ എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയ നികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനിക എവിടൊക്കെയാണ് പറഞ്ഞത് ബീഹാർ പറഞ്ഞു ബീഹാർ ബംഗാൾ ഒഡീഷ എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയ നികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഒരു നിശ്ചിത പ്രദേശത്തേക്ക് നികുതി പിരിക്കാൻ നിശ്ചിത വർഷം ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കും അവരറിയപ്പെടുന്ന പേരാ സെമീന്താർമാർ സെമീന്താർമാരെയാണ് നികുതി പിരിക്കാനായിട്ട് കർഷകരിൽ നിന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഭൂമിയുടെ ഉടമകൾ സെമീന്താർമാരാണ് കർഷകരിൽ നിന്ന് അവരാണ് നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഈ സംവിധാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാ സെമീന്താരി സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നത് സെമീന്താരി സമ്പ്രദായം എന്നുകൂടി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്നുണ്ട് ഏർപ്പെടുത്തിയ വ്യക്തി കോൺവാലിസാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക ബീഹാറിലെ അല്ലെ ബംഗാൾ നിലനിന്നിരുന്ന നികുതി വ്യവസ്ഥ ഏതാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ തന്നെയാണ് ബംഗാളിൽ നിലനിരുന്ന നികുതി വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് കോൺവാലിസിൻ്റെ കാലത്താണ് ആകെ നികുതിയുടെ പതിനൊന്നിൽ പതിനൊന്ന് ഭാഗം എടുത്തു കഴിഞ്ഞാൽ നികുതിയുടെ പതിനൊന്നിൽ പത്തു ഭാഗം ബ്രിട്ടീഷുകാർക്കും ഒരു ഭാഗം സെമീൻദാർമാർക്കുമാണ് നൽകുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു പ്രത്യേകത ആ ഒരു നികുതി വ്യവസ്ഥയുടെ വൻ കൊള്ള ലാഭമാണ് നേടിയിരുന്നത് ഈ നികുതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ മാറി വരുന്ന ചോദ്യക്രമത്തിൽ ഒരു പരീക്ഷയ്ക്ക് ഒരു കണ്ട ഒരു ചോദ്യം എന്താ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഈ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന വടക്കു പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന നികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന പേരെന്ത് ഇതാണ് ആ ചോദ്യം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന നികുതി വ്യവസ്ഥ ഏതാ മഹൽവാരി ഓർത്ത് വച്ചിരിക്കണമേ നല്ല ചോദ്യമാണ് മഹൽവാരി മഹൽവാരി എന്നാണ് അതിൻ്റെ പേര് ഇനി ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഏതാണ്ട് ഇന്ത്യയുടെ തെക്ക് ഭാഗം കണ്ടില്ലേ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നികുതി വ്യവസ്ഥ ഏതാ റയട്ടു വാരി വടക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നികുതി വ്യവസ്ഥയാണ് മഹൽവാരി തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നികുതി വ്യവസ്ഥയാണ് റയട്ടു വാരി മഹൽ എന്നാൽ ഗ്രാമം എന്നാൽ കർഷകൻ ഗ്രാമ മുഖ്യന്മാർ വഴി കർഷകരിൽ നിന്ന് നികുതി പിരിച്ചിരുന്ന രീതിയാണ് മഹൽവാരി ജെയിംസ് തോംസൺ ആണ് ഇത് ഏർപ്പെടുത്തിയത് പേരെന്തുവാ ജെയിംസ് തോംസൺ റയട്ടുവാരി ഏർപ്പെടുത്തിയ ആളുടെ പേര് മൺട്രോ മദ്രാസിലാണ് റയട്ടുവാരി ഏർപ്പെടുത്തിയത് മദ്രാസിൽ മൺട്രോ ഏർപ്പെടുത്തിയ നികുതി വ്യവസ്ഥയാണ് റയട്ടുവാരി വടക്കേ ഇന്ത്യയിലെ നികുതി വ്യവസ്ഥയാണ് മഹൽവാരി തെക്കേ ഇന്ത്യയിലെ നികുതി വ്യവസ്ഥയാണ് റയട്ടുവാരി മഹൽ എന്നാൽ ഗ്രാമം റയട്ടെന്നാൽ കർഷകൻ ഇത്രയെ പഠിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കുക പരീക്ഷയുടെ ചോദ്യം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു എന്തെങ്കിലും സംശയമുണ്ടോ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നത് ടു വാരി കണ്ട മദ്രാസിലേർപ്പെടുത്തിയ മൺഡ്രോ ഏർപ്പെടുത്തിയ നികുതി റൈറ്റ് ടു വാരി മലബാർ ഗ്രാമങ്ങളെ യൂണിറ്റുകളായി തിരിക്കുന്നു അപ്പോൾ യൂണിറ്റുകൾക്ക് അറിയപ്പെടുന്നവരെ മഹൽ അപ്പോൾ ഗ്രാമ മുഖ്യന്മാർ ഈ യൂണിറ്റുകളിൽ നിന്ന് നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും അതാണ് മഹൽവാരി നികുതി വ്യവസ്ഥ അറിയുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ബോംബെയിലും മദ്രാസിലും ഉണ്ടായിരുന്ന നികുതി വ്യവസ്ഥ റേട്ട് വാരി ബീഹാർ ബംഗാൾ ഒഡീഷ എന്നിവിടങ്ങളിൽ എടുത്ത് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ചില പ്രദേശങ്ങളുണ്ടായിരുന്ന നികുതി വ്യവസ്ഥയാണ് മഹൽവാരി ജെയിംസ് തോംസണും ഇവിടെ റൈറ്റ് വാരി ഏർപ്പെടുത്തിയത് മൺട്രോയോ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ മത്സര പരീക്ഷ രംഗത്ത് ഇപ്പോൾ അറിഞ്ഞിരിക്കണം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് കോൺവാലിസിനെ കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടമാണ് കോൺവാലിസിൻ്റെ കോൺവാലിസിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട് പ്രഭു കുടുംബത്തിൽ നിന്ന് ഗവർണർ ജനറൽ പദവി വഹിച്ച വ്യക്തിയാണ് കോൺവാലിസ് ഏകീകൃത സിവിൽ സർവീസിൻ്റെയും പോലീസ് സംവിധാനങ്ങളുടെയും ഇന്ത്യയിലെ പിതാവ് കോൺവാലിസ് ആണ് റവന്യൂവിനെ ജുഡീഷ്യറി എന്ന് വേർതിരിച്ച വ്യക്തി തട്ടുകളായുള്ള കോടതി സംവിധാനം ശ്രീരംഗപട്ടണ ഉടമ്പടി ഏതു വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒപ്പുവെച്ചു തൊണ്ണൂറ്റി മൂന്നിൽ ഇദ്ദേഹം ഏർപ്പെടുത്തിയ നികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അത് എവിടെയൊക്കെയായിരുന്നു ബീഹാർ ബംഗാൾ ഒഡീഷ വടക്കേ ഇന്ത്യയിലെ നികുതി വ്യവസ്ഥ മഹൽവാരി തെക്കേ ഇന്ത്യയിലെ നികുതി വ്യവസ്ഥ ഏതാ റയട്ട് വാരി മഹലെന്നാൽ ഗ്രാമം റയട്ടെന്നാൽ കർഷകൻ ഗ്രാമ മുഖ്യന്മാർ വഴിയുള്ള നികുതി വ്യവസ്ഥ മഹൽവാരി കർഷകരിൽ നിന്ന് നേരിട്ട് പിരിക്കുന്ന നികുതി വ്യവസ്ഥ റൈട്ട് വാരി അപ്പം ഇത്രയും കാര്യങ്ങൾ കോൺവാലിസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം കോൺവാലിസിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ അത് നല്ലൊരു ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് ഗാസിപ്പൂർ നദിക്കരയിലെ ഗാസിപൂർ ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് നദിക്കരയിലെ ഗാസിപൂർ കോൺവാലിസിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം അദ്ദേഹം രണ്ട് തവണ ഗവർണർ ജനറൽ പതിവ് വഹിച്ചിട്ടുണ്ട് രണ്ട് തവണ ഗവർണർ ജനറൽ പതിവ് വഹിച്ച വ്യക്തി കൂടിയാണ് കോൺവാലിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്